ഓരോരോ അന്ധവിശ്വാസങ്ങളും. ഏതോ ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ചു കൊണ്ടുവന്നതാ, അവരുടെ വീട്ടിലും നമുക്കും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമുക്കിവിടുത്തെ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവുമില്ല. അതെ, നമ്മുടെ മോള് അവരുടെ വരുതി കൊണ്ടുവരാനുള്ള അടവാണിതൊക്കെ. അത് കറക്റ്റാണ് കേട്ടോ, അതിന് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നതേ ഇത് വെച്ച് നമ്മളെ അവരുടെ പരിധിയിലാക്കാനുള്ള ഒരു ശ്രമമാണത്. ആ ശ്രമം ഒന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ ജപിച്ച ചരട് ഞാൻ അവർ ആരെ തന്നെ കെട്ടും. ഏ, നിങ്ങളൊരു കാര്യം ചെയ്തേ, ഇത് കൊണ്ടുപോയി പാറമട കൊണ്ട് കളഞ്ഞ്. ഞാൻ പുറത്തു പോകുമ്പോൾ കളഞ്ഞേക്കാം. റാം, എന്റെ മുന്നിൽ പോലും നിൽക്കാൻ പേടിയുണ്ടായിരുന്നു ദിയ. ഇപ്പൊ എന്തൊരു നാക്ക, അവൾ എന്നോട് തട്ടിക്കേറുന്ന കണ്ടില്ലേ. ദേ, നമ്മുടെ മോൾ അവിടെ സേഫ് അല്ല. അവിടെ കാര്യമായിട്ട് എന്തോ ബ്രെയിൻ വാഷ് നടക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണം. ഇല്ലെങ്കിലേ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ മോൾ അവരെ കയ്യിലാക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ നൈസായിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. മോളെ ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നിങ്ങൾ പോവല്ലേ, ഞാനും കൂടെ വരാം. കൂട്ടത്തിൽ മോളെ കൂടെ കാണാലോ. വന്നോ, റെഡി ആക്കു. ഐ ആം ഓൾവേസ് റെഡി. കുറച്ചും കൂടി സുന്ദരിയായിട്ട് വാ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ സുന്ദരി. അവിടെ കുഴപ്പമില്ലെങ്കിലും ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അപ്പൂപ്പനെ നിങ്ങൾ താടിയില്ലാതെ കണ്ടിട്ടുണ്ടോ? താടിയില്ലാതെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, നീ കണ്ടോ? ആ, കുടിച്ചിട്ട് അങ്ങനെ വന്ന് ഇന്ന് കാണിച്ചു തരാവേ. ഞങ്ങള് വിചാരിച്ച അപ്പൂപ്പൻ കള്ളുടിക്കാൻ പോയിന്ന്. എന്റെ താടി പേടിയുണ്ട്. മക്കളെ, ഇത് കൊണ്ടുപോയി കറി വയ്ക്കേ, പൊരിക്കേ, വറുക്കേ, എനിക്ക് അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്. മക്കളെ, ഉണ്ടായി. എന്റെ പൊന്നെ, ഇതും കൊണ്ട് വരാതിരിക്കാൻ പറ്റോ? ഓ, നിങ്ങളുടെ നമസ്കാരം. ഇത് കണ്ടിട്ട് രാമൻ ഒന്ന് പറയാനില്ലേ? നിങ്ങൾ എന്തേ ബാറ്റിൽ ഓടുന്നതാ? ഇവിടെ വരുമ്പോ ബൊമ്മ വരെ ഇരുന്നു തുള്ളണത്. ഓ, ഇപ്പൊ എന്തുവായി പ്രശ്നം? ആരാണ് എന്റെ മോളുടെ കയ്യിൽ മീൻ കൊടുത്തത്? ഞാനാണ് മീൻ കൊടുത്തത്. എന്ത്, നിങ്ങൾ എങ്ങനെ ധൈര്യം വന്ന മനുഷ്യ എന്റെ മോളുടെ കയ്യിൽ മീൻ കൊടുക്കാൻ? ആന്റി, മീൻ കച്ചവടത്തിനൊന്നുമല്ല, കറി വെക്കാനാ. ഇതിനാണ് തുള്ളണത്. ചെലപ്പോ ഹൈമബദിലെ വീട്ടിലെ ചട്ടിയില് ഫിഷ് നേരെ ജമ്പ് ചെയ്ത് വരും. ഞങ്ങൾ കറി വെച്ച് കഴിച്ചു വരുന്നു. അതായിരിക്കും ഒരേപോലെ മോളെ ജമ്പ് ചെയ്ത് പോയത്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കണ്ടോ, ഞാൻ എന്റെ മോളോട് സംസാരിക്കുന്നത്. ആ ഫിഷ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയും, തിരിച്ചു കൊടുക്കാൻ പറയാൻ. മമ്മി നോക്കിക്കോ, ഇന്ന് ഞാൻ തന്നെ ഈ മീൻ കറി വെക്കും. ഇവിടെ എന്തുവായി പ്രശ്നം? എന്റെ അമ്മ ഈ ദിയേച്ചി മീൻ വാങ്ങിയതും കറി വെക്കാൻ പോകുന്നതാണ് ഇവരുടെ പ്രശ്നം. നീ എന്തിനാ മോളെ ഇവിടെ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നത്? നീ തിരിച്ചു വാ. ഈ മീൻ കറി വെക്കുന്നതാണോ വലിയ നരകം? അതിനാന്ന് ഈ കൊച്ചിനെ വിളിച്ചോണ്ട് പോകാൻ പോന്നത്. ഇവിടെ താനാ മീനിങ് വന്നേ, അല്ലെങ്കിൽ ചെയ്താലേ ഉണ്ടാവില്ല. ചുമ്മാല്ല, മമ്മി ഒന്ന് പോയേ. ചുമ്മാ ഓരോ പ്രശ്നം കൊണ്ട് വരുന്നു. ഇനി ഈ മീൻ ഞാൻ തന്നെ കറി വെക്കും. ലച്ചുസേ, അമ്മ നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാ മതി, ഞാൻ കറി വെച്ചോളാം. ഞാനും മമ്മിയുടെ മോള് തന്നെ, എനിക്കുണ്ട് വാശൊക്കെ. ഹൈമതി, നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. നിങ്ങളെ അതിനെ വാശി കയറ്റിയത് കൊണ്ട് അത് മീൻകറി വെക്കാൻ പഠിക്കും. അത്രയും പണി എനിക്ക് പറഞ്ഞിരിക്കുമല്ലോ. ഞാൻ എന്തായാലും പോയി ആ കൊച്ചിനെ മീൻകറി വെക്കാൻ പഠിപ്പിക്കട്ടെ. ഓഹോ, അപ്പൊ നമ്മുടെ മോളെ കൊണ്ട് നിങ്ങൾ ദിവസം മീൻകറി വെപ്പിക്കുക? ഏയ് ബാബാനെ ചുമ്മാ ഇരുന്നത്. ആ, അങ്ങനെ വാഴിക്കുവാ. ഇടയ്ക്കൊക്കെ ചിക്കനും ബീഫും ഒക്കെ നിങ്ങളെ മോളെ കൊണ്ട്
കറി വെപ്പിക്കും. എന്ന് മീൻ കൂട്ടിയാ ശരിയാവോ? നിങ്ങൾ വന്നേ ഇവരുടെ സന്ദേശം ഒരു കാര്യമില്ല. ഭവാനി, രാമകുമാരനും ഹൈമവതി തുള്ളിച്ചാടി പോണ പോക്കല്ല. ഇന്ന് എന്തെങ്കിലും ഒപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വരും, സൂക്ഷിച്ചോ. ഞാൻ അത്രേ പറയണു. എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ മീൻകറി? ഞങ്ങളെ അമ്മ ഉണ്ടാക്കുന്നതിനത്രൊന്നും വരത്തില്ല, എന്നാലും കുഴപ്പമില്ല. മക്കളെ പോയത്തി പറയല്ല, നന്നായിരുന്നു മക്കളെ. സത്യം. താങ്ക് യു. ഈ അമ്മൂമ്മ ഒരു ദിവസം ഹെൽപ്പ് ചെയ്തോണ്ട് വന്ന അടിപൊളിയായിരുന്നു. അതെ, കൂടുതലങ്ങോട് പുകഴ്ത്തൊന്നും വേണ്ട. ഇനി തൊട്ട് ഈ വീട്ടിൽ എന്നൊക്കെ മീൻ മേടിക്കുന്നോ അന്നൊക്കെ മീൻകറി വെക്കുന്നതിന്റെ ചുമതല തനിക്ക്. അതൊക്കെ വെച്ചോളൂ, എനിക്ക് കുക്കിംഗ് ഇഷ്ടാ. മോള് വീട്ടിൽ പാചകമൊക്കെ ചെയ്യുമായിരുന്നു? ഇല്ല അമ്മ, അവിടെ കുക്ക് ഉണ്ടായിരുന്നു. അവരോട് എന്ത് പറഞ്ഞാലും അവരുണ്ടാക്കി തരും, കഴിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് കുക്കിംഗ് ഇത്ര ഇഷ്ടം. പൊടി, അതുകൊണ്ടൊന്നും അല്ല. അമ്മമ്മ, നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് ബാക്കിയുള്ളവർ കഴിച്ചിട്ട് നല്ലാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അതുപോലെ നിങ്ങളൊക്കെ ഇപ്പം നല്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് വേറെ കറക്റ്റ് ആണോ? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഹൈമോദിയോട് വഴക്ക് വിട്ടിട്ടേ അവരോടുള്ള വാശിക്കുണ്ടാക്കി മീൻകറി കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെല്ലാം പറയത്തില്ലയോ? അതൊന്നും കുഴപ്പമില്ല അമ്മേ, മമ്മി കഴിക്കും. അതിനുള്ള ടെക്നിക്കൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ കൊണ്ട് കൂടു വെച്ചേ? കൊച്ചിന്റെ ഒരു ആഗ്രഹമായി. കൂടെ വരണമായിരിക്കും. എന്തുവാട വാണോ മോളെ, കൂടെ ചെല്ല്. ഈ കൊച്ചിന് ഒരു മാറ്റവും ഇല്ലല്ലോ, ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നാ അവര് കഴിക്കുവോ? എവിടെ കഴിക്കാൻ, ചില കാര്യങ്ങൾ പറഞ്ഞാ മനസ്സിലാവില്ല. നേരത്തെ കിട്ടിയാലേ പഠിക്കും. അതാ ഞാൻ പറഞ്ഞത് കറി കൊണ്ട് കൊടുക്കാൻ, കിട്ടേണ്ടത് കിട്ടുമ്പം ശരിയായിക്കോളൂ. എന്നോടുള്ള വാശിക്കല്ലേ നീ കറി ഉണ്ടാക്കിയത്? എന്നിട്ട് അത് നീ എനിക്കെന്നെ കൊണ്ടുവന്നിരിക്കുന്ന? ഞാനൊക്കെ വെറുതെ പറഞ്ഞല്ലേ. നീ വെറുതെ പറഞ്ഞായിരിക്കും, പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തു. നീ കൊണ്ടുപോയിക്കേ എന്റെ മീൻകറി. ഞാൻ അപ്പോഴേ തന്റെ അടുത്ത് പറഞ്ഞല്ലേ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പൊ കേട്ടില്ലല്ലോ, ഇപ്പൊ എന്തായി? തമ്മി, നിന്നെ കാര്യം നോക്കിയേ. അതെ, ഞങ്ങൾ മമ്മിയും മോളുവ പലതും സംസാരിക്കും, പല വഴക്കും വിടും. ഇതിലൊന്നും നീ ഇടപെടേണ്ട കാര്യമില്ല. നല്ല ബെസ്റ്റ് മമ്മിയും മോളും. എടോ, എന്നെ കൊണ്ട് ഈ ഷോ ഒന്നും കാണാൻ വയ്യട്ടോ, ഞാൻ പോണു. പപ്പ, ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മീൻകറിയാ. പപ്പയും മമ്മി ഒന്ന് കഴിക്കണോന്ന് എനിക്ക് ആഗ്രഹം തോന്നി, അതുകൊണ്ട് വന്നാ. പപ്പയും മമ്മി ടേസ്റ്റ് ചെയ്യുന്നില്ല, കഴിക്കുന്നില്ല. മോള് ആദ്യമായിട്ട് ഉണ്ടാക്കിയ മീൻകറി അല്ലേ, സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലോ, ജസ്റ്റ് ടേസ്റ്റ് നോക്കാലോ. കണ്ടാ, കണ്ടു പടി പോടി തമ്പി. അതെ, ഇവിടെ ഈ മീൻകറി ഇവിടുത്തെ കിച്ചൺ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ കഴിച്ചേനെ. ഇത് ഇവിടെ എന്നുള്ള വാശിക്ക് അവിടെ ഉണ്ടാക്കിയതാ. ഇവിടെ പോവാൻ പറഞ്ഞേ. ഞാൻ പറയുന്നൊന്ന് കേക്കോ ഹൈമ. എനിക്കൊന്നും കേൾക്കണ്ട, ഇവിടെ പറഞ്ഞോട്. രാമാവത്തേക്ക് വന്നേ, എനിക്കോട്ട് ഒന്നും സംസാരിക്കില്ല. ആ തുടങ്ങിയല്ലോ കറിയാൻ. എന്റെ അകളെ, ഇവിടെ ഇപ്പൊ എന്ത് എപ്പോഴും സംഭവിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടു വന്നേ ഉള്ളൂ. ഡോ, തന്റെ കറിയൊന്നും തന്റെ മമ്മിയും പപ്പയും കഴിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് താമ്പാ. പപ്പ, എന്നെ മീൻകറി കഴിച്ചിട്ട് അവരെല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ പപ്പയും മമ്മയും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കൊണ്ടുവന്നാ. ഓക്കറിയാലോ, മമ്മിക്ക് ദേഷ്യം വന്ന പിന്നെ എങ്ങനെയാണോ? പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ, ഇപ്പൊ ഈ മീൻകറി ഒന്ന് കഴിച്ചു നോക്ക് പപ്പ. അയ്യോ മോളെ, മമ്മി മമ്മി അറിയത്തില്ല. പപ്പ ഒന്ന് കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക് പപ്പ പ്ലീസ്. രാം, തന്റെ മീൻകറി ആരും ടേസ്റ്റ് ചെയ്തില്ലല്ലേ? പപ്പ ടേസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇടിവട്ടി മഴ പെയ്യുമല്ലോ. പൊളി പപ്പ പാവ. അപ്പൊ തന്നെ മമ്മിയാ? മമ്മി പാവാണ്. എന്താ കേട്ട, തന്റെ മമ്മിയാ പാവോ? എടോ, അവർക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങളെയും തട്ടും തന്നെ വന്ന് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. രണ്ടെണ്ണം ഇവിടെ നിങ്ങൾക്ക് വരുന്ന എന്താടാ? അല്ല, അമ്മൂമ്മ നിങ്ങൾ രണ്ടുപേരെയും കാണാത്തോണ്ട് തപ്പാൻ പറഞ്ഞു വിട്ടതാ. ആ ഹൈബാബാദി ഞങ്ങളെ കണ്ടപ്പോ തന്നെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ആ മീൻകറി കഴിച്ചില്ലയോ? ഇപ്പൊ കഴിക്കാൻ നോക്കിയിരുന്നോ? മതി, പപ്പ ടേസ്റ്റ് ചെയ്തതാ നല്ലാന്ന് പറഞ്ഞു. പിന്നെ പിന്നെ ഒന്നും അല്ല, പപ്പ എന്നോട് നല്ല സ്നേഹമുണ്ട്. ഓ, അതൊക്കെ എനിക്കറിയാം.
പറയുന്നുണ്ടെന്നും തോന്നരുത്. ഞാൻ ഇവിടെ നടക്കുന്ന കാര്യം മൊത്തം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെനിക്ക് കുറച്ച് ഒക്കെ ശരിയാന്ന് തോന്നി. എന്താണ് അവൻ നിന്റെ ഫ്രണ്ട് പറഞ്ഞത്? ഇത് നിങ്ങളുടെ പ്ലേ അല്ലേ? പ്ലേ? എന്തൊത്ത് പ്ലേ? ഞങ്ങളുടെ വിഷ്ണു ചേട്ടനെ ഞങ്ങളുടെ അടുത്തുനിന്ന് നൈസിൽ കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ പ്ലേ. എന്നിട്ട് പിന്നല്ലാതെ? അതുകൊണ്ടല്ലേ ഇവിടുന്ന് ചെറിയ അടിയൊക്കെ ആയിട്ട് ചേച്ചി അവിടെ ഒന്ന് നിന്നിട്ട് ഇവരോട്ട് വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നല്ലേ. എന്നിട്ട് ഇടക്കിടക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു, ആലിനത്തെ സമയം നോക്കി പമ്മിയും പപ്പയും കൂടെ അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് മീൻകറി കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്തോന്നത്? നിന്റെ ഫ്രണ്ട് കൊള്ളാലോ, പറഞ്ഞൊക്കെ സത്യമാ. സത്യമാണോ? ആ സത്യമാ. അതെ, നിന്റെ വീട്ടുകാരെ ഒക്കെ തട്ടാനാ പ്ലാൻ. നീയല്ലേ നിന്റെ അച്ഛന്റെ പെറ്റ്, നിന്നെ ആദ്യം തട്ടാ ഞങ്ങളുടെ പ്ലാൻ. പിന്നെ നിന്റെ വീട്ടുകാരെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞങ്ങൾ തട്ടു. അതിനുള്ള പ്ലാൻ പപ്പയും മമ്മിയും ദേ ഇവിടെ ഇരുന്ന് ചെയ്യും, ഞാനത് അവിടെ ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നിന്റെ വിഷ്ണു ചേട്ടനില്ലേ, അവനെയും കൊണ്ട് ഞാനൊരു പോക്കങ്ങ് പോവും. നീ എന്താ ചെയ്യാൻ വെച്ചാൽ അതങ്ങ് ചെയ്യും. എന്നെ ആർക്കും ഒരു സംശയവും വരത്തില്ല. കേട്ടടാ കുഞ്ഞനിയ, അയ്യോ മോനെ, കേശൻ ഇവിടുത്തെ ചെറുപ്പക്കാരനല്ലേ, ഒരുപാട് ആലോചിക്കാൻ ഉണ്ടാവും. എവിടെന്നാ ദേഷ്യം പിടിപ്പിക്കാൻ പോയേ? ഭയങ്കര ദേഷ്യമാണോ? എന്താണോ ഞങ്ങള് വെറുതെ ഇങ്ങനെ തമാശക്കില്ലേ? എനിക്ക് അത്ര വലിയ തമാശ ആയിട്ടൊന്നും തോന്നില്ല കേട്ടാ. കൊച്ചിനെ നൈസിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം ഓർത്തോ, ഈ ഞാൻ അവിടെ ജീവനോടിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഒരു ഉദ്ദേശവും ഈ വീട്ടിൽ നടക്കില്ല. നമ്മുടെ കുടുംബത്തിനെ നശിപ്പിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങളുടെ മനസ്സിപ്പ് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. തന്റെ പപ്പയും മമ്മയും എല്ലാത്തിനും ഓട്ടിക്കഞ്ഞായി. എന്റെ പപ്പയും മമ്മയും കൂടെ എന്തെങ്കിലും ചെയ്തോ, കൊറോണ കുട്ടി അടിച്ചോട്ടെ. ഓ ഇങ്ങ വാ, ഞാൻ അവിടെ വെറുതെ നിൽക്കാനല്ല. കണ്ടാ കേട്ടാ കേട്ടാ, നീ നിങ്ങൾക്കൊക്കെ എന്തോ ഇത്, ഇത് എന്തൊരു ബഹളമായത്? ആദ്യം വെറുതെ ഇരുന്ന് അടി കൂടുക മമ്മ രണ്ടുപേരും കൂടെ. തനിക്ക് എന്തിന്റെ കുഴപ്പാടോ? ഇവരെന്തെങ്കിലും പറഞ്ഞു കേട്ടില്ലെന്ന് വെച്ചാ പോരെ. ഇടി ഒന്നോ രണ്ടോ വട്ടം അതെ പോട്ടെ, ഇങ്ങനെ ഓരോക്കെ ഞാൻ ഉണ്ടായിരിക്കുന്നില്ല. നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം കേട്ടോ, ഞാൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഒരു പ്ലാൻ ഈ വീട്ടിൽ നടക്കൂല. എന്ത് പ്ലാന്? എനിക്കറിയാൻ പാടില്ല മുമ്മേ, പ്ലാനും ഉദ്ദേശം ഒക്കെ പറഞ്ഞിട്ട് കുറെ നേരായി. അവനെ ഏതോ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞത്, ഞാൻ വീട്ടിലെല്ലാരും കൊല്ലും അപ്പത്തൊരു തുടങ്ങിയതാ. അവനെന്തെങ്കിലും പറയട്ടെ, തനിക്കെന്താ പ്രശ്നം? അവ വിട്ടുകളഞ്ഞൂടെ എന്റെ കൊച്ചെ, അവൻ വഴക്ക് കൂടുമ്പോ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയുന്നതാ. ഞാൻ ഇവിടെ വന്ന നാളോട്ടാ കേസ് തുടങ്ങിയതാ. ചേച്ചു, ഈ കൊച്ചിനെ വിളിച്ചോണ്ട് നീ എങ്ങോട്ടെങ്കിലും പോയേ. എനിക്കേ അടുക്കള 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് പണിയൊന്നുമില്ല. ആര് പറഞ്ഞു പണിയൊന്നുമില്ലെന്ന്? അവിടെ കുറച്ച് മാങ്ങ കൊണ്ടു വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞു തന്നേ. അച്ചാറിടാ ബാ. ഞാൻ വരാ മോമേ, എന്റെ ദേഷ്യം മൊത്തം എനിക്ക് മാങ്ങ അരിഞ്ഞു തീർക്കണം. ഹൈമാവതിയുടെ മോള് തന്നെ. എന്താ നിനക്ക് ഒരു സംശയം ഉണ്ടോ? അയ്യോ എനിക്കൊരു സംശയം ഇല്ലേ. എന്നാ ബാ മാങ്ങ അരി ബാ മോമേ. ഒറ്റയ്ക്ക് പോയ അരിഞ്ഞാ പോരെ. നീ എന്നെ പിടിച്ചിരുത്തിട്ട് കൊറേ നേരായി, കാര്യം എന്തെന്ന് പറയടാ. അറിയാ പൂപ്പാ നില്ലേ. ഡാ എനിക്ക് എന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ദിയച്ചേച്ചിന്റെ കാര്യമാണ് എനിക്ക് കേക്കണ്ട പോക്കോ. നീ കേക്കണം. എടാ ആ കൊച്ചി ആ കൊച്ചിനെ വീട്ടുകാരെ ഒക്കെ വിട്ട് ഇവിടെ വന്ന് നിൽക്കുമല്ലേ. ഒന്നാമത് വിഷ്ണു ചേട്ടനും ഇവിടെ ഇല്ല, പിന്നെ ആ കൊച്ചിനെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ നീ കാണുന്നതല്ലേ. നമ്മളും അങ്ങനെയൊക്കെ പെരുമാറിയല്ല, ആ കൊച്ചി തകർന്നു പോകൂടാ. അതെന്താ നീ മനസ്സിലാക്കാത്തെ? നീ എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഇവിടെ കുഴിപ്പുറത്ത് പോകാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാ? സിദ്ധുല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഭയങ്കര പോറടിയാണ്. ആ കൊച്ചിനാണെങ്കിൽ അങ്ങനെ പോയി നിൽക്കാൻ പോലും ഒരു സ്ഥലവില്ല, അത് നീ മറക്കണ്ടും. കാര്യമുണ്ട്, നമ്മൾ വീട് പിടിച്ച് ഒറ്റയ്ക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് നിൽക്കണം, അപ്പോഴേ ഈ കൊച്ചിന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവൂ. അപ്പൊ അതൊക്കെ എനിക്കറിയാം. പക്ഷെ അപ്പൊ എനിക്കൊരു സംശയമുണ്ട്.
അത് തീർക്കാൻ അപ്പൂപ്പേൻ്റെ നിൽക്കൂ. പിന്നെ നിന്റെ കൂടെ നിൽക്കാതെ ഞാൻ ആരോടെ നിൽക്കണോടാ? നിന്റെ കൂടെ നിൽക്കൂ, പറ. ഞാൻ പറയാം സംശയം, ഞാൻ പറയാം. കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പ അപ്പൂപ്പൻ സംശയം തീർത്താൽ മതി. ആ അത് ശരി. നിനക്ക് എപ്പം ചോദിക്കണമെന്ന് തോന്നുമ്പം നീ അപ്പഴ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ അപ്പൂപ്പ. ശരി, അപ്പ അപ്പൂപ്പ എന്റെ കൂടെ നിൽക്കണം. നിൽക്കും. ആദ്യം നിന്നെ തട്ടാനാണ് പ്ലാൻ. അതിനുശേഷം ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ തട്ടും. അതിനുള്ള പ്ലാൻ പപ്പയും മമ്മി അവിടെ ഇരുന്ന് ചെയ്യും. ഞാൻ അത് ഇവിടെ ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതിനുള്ള പ്ലാൻ പപ്പയും മമ്മി അവിടെ ഇരുന്ന് ചെയ്യും. ഞാൻ അത് ഇവിടെ ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതിനുള്ള പ്ലാൻ പപ്പയും മമ്മി അവിടെ ഇരുന്ന് ചെയ്യും. ഞാൻ അത് ഇവിടെ ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്യും. എനിക്ക് ആ സംശയം ഇപ്പൊ തന്നെ ചോദിക്കണം. എന്തിന് അപ്പൂപ്പ സംശയം ചോദിക്കട്ടാ? ആ ഹൈമാവതി നമ്മളൊക്കെ തട്ടു, ആ ഇരാവതം മൊത്തം നമ്മളെ തട്ടു. ഹൈമാവതി, ആ ഹൈമാവതി നമ്മളെ തട്ടു. ആ കൊച്ചിനെയും കൊണ്ടുപോകും. അതുകൊണ്ടല്ലടാ നമ്മളെ വീട്ടിന്റെ അടുത്ത് അവര് വീട് കടത്തായിട്ടും അവരുടെ ടീമാണോ? പോടാ, ആ കൊച്ചൊരു പാവം എങ്ങനെ വീട് മാറി ജനിച്ചു പോയതാണ്. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തില് ആ കൊച്ച് എന്തെങ്കിലും പാവം ചെയ്തു കാണും. എനിക്ക് ആ ദിയ ചേച്ചിയെ നല്ല സംശയമുണ്ട്. എടാ രാവിലെ സംശയം തീർക്കാൻ എനിക്ക് നല്ല ഉറക്കം വരണം. അപ്പൂപ്പ എനിക്കിപ്പോ തന്നെ സംശയം തീർക്കണം. നമുക്ക് ഹൈമാനോട് വീട് വരെ ഒന്ന് പോയാലേ? നിനക്കെന്താടാ പ്രാന്ത, പോയി കിടന്ന് ഉറങ്ങടാ. അപ്പൂപ്പ എന്റെ കൂടെ നിൽക്കാന്ന് വാക്ക് തന്നെയാണ്. ഏത് സമയത്ത് എന്തോ എനിക്ക് ഞാൻ എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞത്. എനിക്ക് അപ്പൂപ്പ നമുക്ക് അപ്പുറം വരെ പോയി നോക്കിട്ട് വരാം. ഇത്ര സംശയം ഒന്നും വെച്ചോണ്ട് എനിക്ക് കിടന്ന് ഉറങ്ങാൻ വരൂലെന്ന്. ഇടാ രാവിലെ പോവാടാ. വേണ്ട, ഇപ്പൊ തന്നെ പോണം. അവരെങ്ങനെ നമ്മളെ കണ്ട ആ സ്പോട്ടിൽ വെടി വിട്ടു പോലും. അതും മാത്രമല്ല നമ്മൾ മോട്ടിക്കാൻ കാര്യമെന്നും കൂടെ പറയും. എനിക്കാണെന്ന് അറിയണ്ട, ഇപ്പൊ തന്നെ പോയി നോക്കണം. അപ്പൂപ്പ അപ്പൂ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും കേട്ടാ. നീ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വേണ്ട, ഞാൻ കൂടെ വരാം. കുറച്ചുകാരം കൂടെ ജീവിച്ചിരിക്കണമെന്ന് വിചാരണം. പക്ഷെ എന്തായാലും അവരെ വെടികൊണ്ട് ചാവാനാണ് എന്റെ വിധി. അപ്പൂപ്പൂന്ന് വന്നേ പോവാന്ന്. എനിക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, എന്നോടുള്ള ദേഷ്യത്തിൽ അവൾ ഉണ്ടാക്കിയ മീൻകറി നിങ്ങൾ കഴിച്ചോ ഇല്ലയോ? മോള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവളെ നമ്മളോടൊന്ന് അടുപ്പിക്കാൻ വേണ്ടി മാത്രം ലേശം. അപ്പൊ നിങ്ങൾ കഴിച്ചല്ലേ? കഴിച്ചോ? ഒരു ചെറിയ കഷ്ണം. രാമകുമാരന്റെ അവസ്ഥ ഇത്തിരി മീൻകറി കൂടിയാണ്. തമാശ കളിക്കില്ലേ രാം? ഹൈമ എപ്പോഴെങ്കിലും തമാശ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തിനോ? വേണ്ട വേണ്ട ഹൈമ. നിക്കാ.